ആദ്യം മായമ്മ തന്നെ അത് പറയട്ടെ. മായമ്മ എനിക്ക് ഭയങ്കര ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് സിനിമ കണ്ടു. എല്ലാരും ഞാൻ എന്റെ ഫ്രണ്ടിനെ ബിഗ് സ്ക്രീനിൽ കണ്ടു. ഞാന് എത്ര സീനിൽ അറിയില്ല, ഞാൻ സിനിമ തുടങ്ങിയപ്പോ മുതൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കരയുന്നുണ്ടായിരുന്നു. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞോടാ. ആനന്ദാശ്രോ അതാണ് ഭയങ്കര ഇമോഷണൽ സിറ്റുവേഷൻസ് ഒക്കെ ഉള്ളൊരു സിനിമയാണ് മായമ്മ. അപ്പൊ എല്ലാരും സിനിമ കാണുക, കൊറേ നാള് കഴിഞ്ഞ് നല്ലൊരു മലയാള സിനിമ കാണുന്ന ഒരു ഫീൽ എന്തായാലും നിങ്ങൾക്കുണ്ടാവും. അതെ, എന്റെ സിനിമ ആയതുകൊണ്ട് ഞാൻ പറയില്ല. അതെ, നമ്മൾ ഇപ്പൊ കാണുന്ന ജോണറൊന്നും അല്ല, ലൈക് പഴയ കാലത്ത് ഒരു പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. അതിനെ ആസ്പദമാക്കിയിട്ട് എടുത്തൊരു മൂവിയാണ് മായമ്മ. കുറച്ചുകൂടെ നാച്ചുറലായിട്ട്, അതായത് വലിയ സ്റ്റണ്ടോ ആക്ഷനോ റൊമാൻസോ അങ്ങനത്തെ സംഭവമൊന്നും അല്ല, കുറച്ചുകൂടെ ഡെയിലി ലൈഫ് പോലത്തെ ഒരു നാച്ചുറൽ സാധനമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ ഫ്രണ്ട് എന്ന നിലയ്ക്ക് ഞാൻ സത്യം പറഞ്ഞാൽ പൊക്കി പറയുന്നതല്ല, ഉള്ള ഫാക്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. അവൾക്ക് കൊടുത്ത ആ ക്യാരക്ടർ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. നല്ല സ്ക്രീൻ പ്രസൻസ് ആണ്. താങ്ക് യു ദിലീപിൻ്റെ പറഞ്ഞാൽ എന്നിട്ട് പറയത്തെ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ മായമ്മ കാണുക. എന്താ പറയുക, നമുക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. അതാണ് ഞാൻ കരഞ്ഞതിൻ്റെ, അല്ലാതെ ഞാൻ കഥ കണ്ടിട്ട് അങ്ങനെ കരഞ്ഞതല്ല. നമ്മുടെ കൂടെയുള്ളൊരു ഫ്രണ്ട്, നമ്മുടെ എല്ലാവരുടെയും അല്ല, എല്ലാ അഭിനയിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹം എന്താ പറയുക, അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് സിനിമ ഒരു ബിഗ് സ്ക്രീൻ തന്നെയായിരിക്കും. അപ്പം നമ്മളുടെ കൂടെ നിൽക്കുന്നവർ അതേപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്ഥലത്തെത്തി നിൽക്കുന്ന അവരുടെ പെർഫോമൻസ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ഇമോഷണൽ സാധനം കിട്ടും. അതന്നെയാണ് വന്നിട്ടുള്ളത്. എനിക്ക് ആ സിനിമ തുടങ്ങിയപ്പോൾ മുതൽ അവൾ കരയുമ്പോൾ എനിക്കും കരച്ചിരി വരുന്നു, അവൾ നാണമാകുമ്പോൾ എനിക്ക് ചിരി വരുന്നു, അയ്യോ നാണിക്കുന്നു എനിക്ക്. അങ്ങനത്തെ ഒരു ഇമോഷനാണ്. എല്ലാവരും കാണാൻ ഇഷ്ടാവും. അവള് ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ കൊടുത്താളാ. അവൾ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. എന്തായാലും എത്ര നാള് കഴിഞ്ഞാലും അവൾക്ക് ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തൊരു മൂവി എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ. എന്റെ സൗണ്ട് താഴോട്ട് പോകും. ഞാൻ ഇനി ഉറപ്പ് പറയണം. എന്തായാലും കണ്ടോ, നിങ്ങൾ മൂവി കണ്ടോ? കാണണം. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കാണണം. പിന്നെ വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കാണാം. പണ്ട് കാലത്ത് ഒരു സംഭവം ആയത് കാരണം കുറച്ചുകൂടെ പ്രായമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഇപ്പിറങ്ങുന്ന സിനിമകള് പഴയ ആൾക്കാർക്ക് അല്ലെങ്കിൽ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് അത്രയും ഡൈജസ്റ്റ് ആവണമെന്നില്ല. പക്ഷെ ഈ മൂവി എന്തായാലും ഇഷ്ടാവും. കുറച്ചുകൂടെ പഴയ കാലത്തെ കാര്യങ്ങൾ അങ്ങനെ എടുത്ത് ഒപ്പിവെച്ച പോലെയാണ്. എനിക്ക് ഡയലോഗ്സ് ഒക്കെ പറഞ്ഞ് മലയാളം അറിയില്ലേ? മലയാളം അറിയാം, മലയാളം അറിയാം. ഇത്ര നേരം പിന്നെ ആ കുട്ടി ഉറുദുവിലാണോ ചേട്ടൻ സംസാരിച്ച? മലയാളം അറിയാം, പക്ഷെ പുള്ളുവത്തി ആയിട്ടല്ലേ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സംവിധായകമുണ്ട് ഒരു ക്രെഡിറ്റ്.